മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതിപക്ഷ ഐക്യം ഉണ്ടാക്കാനായി കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോൺഗ്രസിനെതിരെ നിരന്തര വിമർശനം ഉന്നയിച്ചിരുന്നു. എൻ സി പി എസ് പി തുടങ്ങിയ പാർട്ടി അധ്യക്ഷന്മാരുമായി നിരന്തരം ചർച്ച നടത്തിയ മമത കോൺഗ്രസിനെ ഒഴിവാക്കി മൂന്നാം മുന്നണി സൃഷ്ടിക്കാനുള്ള തിരക്കിലായിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി പദം സ്വപ്നം കണ്ട് നിതീഷ് കുമാറും കെ സി ചന്ദ്രശേഖർ റാവും ഒക്കെ കളത്തിലിറങ്ങി. പിറകെ പശ്ചിമബംഗാളിൽ അഴിമതിയും ക്രമസമാധാന പ്രശ്നങ്ങളും ഉയർന്നു വന്നു. അതേസമയം കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉയർത്തി ബംഗാളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമത്തിലായിരുന്നു മമത. അതിനിടയിൽ പ്രതിപക്ഷ പാർട്ടികളിലെ മുഖ്യമന്ത്രിമാരുടെ ചർച്ചകൾ നടക്കുമ്പോഴും കോൺഗ്രസിനെതിരെ സംസാരിക്കാൻ മമത സമയം കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ മമത വീണ്ടും കളം മാറ്റി ചവിട്ടുകയാണ്. കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജി രംഗത്തെത്തിയിരിക്കുകയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ശക്തമായിരിക്കുന്ന മണ്ഡലങ്ങളിൽ പിന്തുണ നൽകുമെന്നാണ് മമതാ ബാനർജിയുടെ വാക്കുകൾ. 2024 ലക്ഷ്യമാക്കിയുള്ള പ്രതിപക്ഷ ഐക്യ ചർച്ചകൾക്കിടെ ഇതാദ്യമായാണ് മമതാ ബാനർജി തൃണമൂലിന്റെ നിലപാട് കൃത്യമായി വ്യക്തമാക്കിയിരിക്കുന്നത്. 2024 തനിച്ച് മത്സരിക്കുമെന്നായിരുന്നു ആദ്യത്തെ പ്രഖ്യാപനം. നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ ഐക്യത്തിനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴും കോൺഗ്രസിനെ അകറ്റി നിർത്തിയ മമത ഇപ്പോൾ തീരുമാനം മാറ്റിയിരിക്കുന്നു. കോൺഗ്രസ് എവിടെയൊക്കെയാണോ കരുത്തരായിരിക്കുന്നത് അവിടെ അവർ പൊരുതട്ടെ, ഞങ്ങൾ അവർക്ക് പിന്തുണ നൽകും, അതിൽ യാതൊരു തെറ്റുമില്ലെന്നാണ് മാധ്യമങ്ങളോട് സംസാരിക്കവേ മമത പറഞ്ഞത്. എന്നാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ സഹായിക്കാൻ അവർ തയ്യാറാകണമെന്നൊരു ഉപാധിയും മമതാ ബാനർജി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സീറ്റുകൾ പങ്കുവയ്ക്കുന്ന ഫോർമുലയിൽ പ്രാദേശിക പാർട്ടികൾക്ക് കരുത്തുള്ള ഇടങ്ങളിൽ അവർക്ക് പ്രാധാന്യം നൽകണമെന്ന് മമത പറയുന്നു. BJP തോൽപ്പിച്ചതിന് കർണാടകയിലെ വോട്ടർമാരെ അഭിനന്ദിച്ച മമത പക്ഷേ കോൺഗ്രസ് വിജയത്തെ എടുത്തു പറഞ്ഞിട്ടുമില്ല. കോൺഗ്രസിനോട് താല്പര്യമില്ലാത്ത പാർട്ടികളുമായി ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ചർച്ചകൾ നടത്തി വരികയാണ്. കഴിഞ്ഞ മാസം നിതീഷ് കുമാർ കൊൽക്കത്തയിലെത്തി മമതയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കോൺഗ്രസിനെ പ്രതിപക്ഷത്തിന്റെ മുഖമായും രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായും ഉയർത്തിക്കാണിക്കുന്നതിൽ മമതയും അഖിലേഷ് യാദവും അടക്കമുള്ളവർക്ക് താല്പര്യമില്ലെന്നിരിക്കെ കോൺഗ്രസിനെ പിണയ്ക്കുന്ന മമതയുടെ ലക്ഷ്യം ചെറുതല്ല. നിതീഷ് കുമാറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതിപക്ഷ ഐക്യങ്ങളോട് അനുകൂലമായിട്ടാണ് മമത പ്രതികരിച്ചത്. തങ്ങളുടെ കാഴ്ചപ്പാട് ലക്ഷ്യവും വ്യക്തമാണെങ്കിൽ തങ്ങളെ ആർക്കും തടയാൻ സാധിക്കില്ല. പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ ഈഗോ ക്ലാഷ് ഇല്ലെന്നും BJP അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ പ്രതിപക്ഷത്തെ പാർട്ടികളുടെ ഐക്യം അനിവാര്യമാണെന്നുമാണ് മമത പറയുന്നത്. അല്ലെങ്കിലും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നതാണല്ലോ ഒരു ത്രിൽ. പക്ഷേ അടിതെറ്റാതെ സൂക്ഷിക്കണം, കാരണം ഒരു കർണാടക കൊണ്ടൊന്നും BJP ദുർബലമാകില്ല.